ഭൂമിയുടെ കാമ്പിനും മാൻഡലിനും ഇടയിൽ സാധാരണയായി കാണപ്പെടുന്ന ബ്രിഡ്ജ് മാൻഡറ്റ് എന്ന ധാതുവിനെക്കുറിച്ച് പഠിച്ച ഗവേഷകർ ഇപ്പോൾ അങ്കലാപ്പിലാണ്. ഭൂമിയുടെ ആന്തരിക താപം വേഗത്തിൽ അപ്രത്യക്ഷമാവുകയും അത് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നുവെന്ന് സംശയിക്കുന്നു. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഉപരിതലം മാഗ്മയാൽ മൂടപ്പെട്ടിരുന്നു. ഗ്രഹത്തിന്റെ ഉപരിതലം തണുത്ത് പുറന്തോട് രൂപപ്പെട്ടു. എന്നിരുന്നാലും പ്ലേറ്റ് ടെക്ടോണിക്സ്, ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന ഭൂമിയുടെ കാമ്പിലും മാന്റലിലും ഇപ്പോഴും വലിയ താപ ഊർജ്ജമുണ്ട്. ഭൂമി തണുത്തുറഞ്ഞ നിരക്കിനെക്കുറിച്ചും ഗ്രഹത്തിന്റെ ഉൾഭാഗം പൂർണ്ണമായി തണുപ്പിക്കാനാകുമോ എന്നതിനെക്കുറിച്ചും ഗവേഷകർക്ക് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനം നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നത്. ലബോറട്ടറിയിൽ ബ്രിഡ്ജ് മാൻഡറ്റിന്റെ റേഡിയോ ആക്റ്റീവ് താപചാലകത അന്താരാഷ്ട്ര സംഘം അളന്നു. ഭൂമിയുടെ കോർ മാൻഡിൽ അതിർത്തി ബ്രിഡ്ജ് മാൻഡറ്റ് കൊണ്ട് സമ്പന്നമാണ്. റേഡിയോ ആക്റ്റീവ് താപചാലകത അടിസ്ഥാന താപചാലകത സംവിധാനങ്ങളിൽ ഒന്നാണ്. വർണ്ണത്തെ ശക്തമായി ആശ്രയിക്കുന്നതിനാൽ ഭൂമിയുടെ കോർ മാൻഡിലിൽ അതിർത്തി പ്രദേശവുമായി ബന്ധപ്പെട്ട ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും മാതൃകയുടെ ട്രോപ്പിക്കൽ ആകിരണങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്നു. പഠനത്തിന് നേതൃത്വം നൽകിയ മോട്ടോഹിക്കോ മുറാക്കാമി വിശദീകരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ബ്രിഡ്ജ് മാൻഡിന്റെ താപചാലകത ഊഹിച്ചതിനേക്കാൾ 1.5 മടങ്ങ് കൂടുതലാണെന്ന് ഈ ഫലങ്ങൾ കാണിച്ചു തരുന്നു. മറ്റ് പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തണുക്കുകയും പ്രവർത്തനരഹിതമാകുകയും ചെയ്തേക്കാമെന്നും ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസ് ലെറ്റേഴ്സിൽ ഈയിടെ പ്രസിദ്ധീകരിച്ച പ്രബന്ധം ഈ തണുപ്പിക്കൽ പല ടെക്നോട്ടിക് പ്രവർത്തനങ്ങളെയും ദുർബലപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഭാവിയിൽ ഇത് കുറഞ്ഞ ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും ഇടയാക്കുമോ എന്ന് ചോദിച്ചാൽ ഡോക്ടർ മുറക്കാമി പറയുന്നത് അതേ, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നാണ്. എല്ലാ ടെക്ടോണിക് പ്രവർത്തനങ്ങളും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് പുറത്തുവിടുന്ന താപ ഊർജ്ജത്താൽ നയിക്കപ്പെടുമെന്നതിനാൽ ഭൂമിയുടെ ഉപരിതല ടെക്ടോണിക് പ്രവർത്തനത്തിന്റെയും ചലനാത്മകത കൂടുതലോ കുറവോ ആകും. എന്നിരുന്നാലും ഈ ആവരണത്തിലെ പ്രവാഹങ്ങളെ നിലനിർത്തുന്ന തണുപ്പിക്കൽ സംഭവിക്കാൻ എത്ര സമയമെടുക്കുമെന്ന് ട്രാക്ക് ചെയ്യുന്നത് വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.